അദ്ദേഹത്തിന്റെ കൂടെ നിരവധി വേദികളിൽ പാടിയിട്ടുണ്ട് അല്ലേ? അദ്ദേഹത്തിന്റെ ശിഷ്യനുമാണ് അല്ലേ? ആ ശിഷ്യൻ എന്ന് പറയാം. അതായത് ഈ ഗുരുകുല സമ്പ്രദായം എന്ന് പറയില്ലേ, ഞാൻ കേരള കലാമണ്ഡലത്തില് അവിടെ ഗുരുകുല സമ്പ്രദായം മാതിരിയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അവിടുത്തെ കോഴ്സിന് ശേഷം യഥാർത്ഥ ഗുരുകുലം ഉണ്ടായത് അദ്ദേഹത്തിന്റെ കൂടെയാണ്. അതായത് അദ്ദേഹം വടക്കൻ പറവൂരിലാണ് താമസം. അപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ താമസിക്കുക, എഫ് എസ് സിറ്റിയിൽ ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ ജോലി കഴിഞ്ഞ് വന്നാൽ വൈകുന്നേരം ചിലപ്പോൾ അങ്ങനെ പാടും. അദ്ദേഹത്തിന് എപ്പോഴാണ് സൗകര്യം തോന്നുന്നത് ചിലപ്പോൾ പാടുക, ഞാനും കൂടെ പാടും. പിന്നെ അന്ന് ഈ ഇലക്ട്രോണിക് ശ്രുതിപ്പെട്ടിയില്ല, അങ്ങനെ യഥാർത്ഥ ശ്രുതിപ്പെട്ടി ഏറ്റി നടക്കണം. അപ്പോൾ ഞാനാണത് ഏറ്റാൾ ആൾ. അങ്ങനെ പരിപാടിയുടെ സ്ഥലത്ത് എത്തും, അദ്ദേഹം പാടുമ്പോൾ അന്ന് കലാനിലയം ഉണ്ണികൃഷ്ണൻ ആശാൻ സുബ്രഹ്മണ്യേട്ടൻ ഇവരൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കൂടെ പാടാൻ. ഞാൻ പിന്നിൽ ഈ ശ്രുതി വീട്ടി ഒപ്പം പാടും. അവർക്ക് വിശ്രമിക്കേണ്ട സമയത്ത് താളം പിടിക്കുക, ചെറിയ രംഗങ്ങളൊക്കെ പാടുക. അങ്ങനെ യഥാർത്ഥ ഒരു ഗുരുകുലം കൂടെ നടന്നിങ്ങനെ കൂടെ നടക്കുക, ഗുരുവിൻ്റെ കൂടെ നടക്കുക, ഗുരുവിൻ്റെ കൂടെ താമസിക്കുക, എല്ലാം ഗുരുവിൻ്റെ കൂടെ എന്ന് പറയില്ലേ. എൻ്റെ ആ കുടുംബത്തിൽ ഒരു അംഗം എന്നുള്ള നിലയ്ക്കാണ് മോഹനൻ അവിടെ വന്ന് നിന്ന് നിൽക്കുന്ന കാലത്തോളം ഒന്നൊന്നര കൊല്ലം രണ്ട് കൊല്ലമൊക്കെ ഉണ്ടായി അവിടെ ഉണ്ടായിരുന്നത്. അതിലിടയ്ക്ക് കുട്ടികളെ നേരം പോക്കിന് മോഹന് കുറച്ച് നേരം പോക്കൊക്കെ ഉണ്ട് അച്ഛൻ്റെ ഇതൊക്കെ. അച്ഛൻ്റെ മകൾ എൻ്റെ മൂത്ത മോള് സിന്ധു രണ്ടാമത്തെ കുട്ടിയില്ലേ, ആ കുട്ടിയുടെ പ്രായമൊക്കെ. അപ്പോൾ മോഹൻ അവളെ ഡാൻസ് പഠിപ്പിക്കാം. മോഹന് അതെ നേരം പോക്ക് നേരം പോക്ക് ആ സമയം കിട്ടുമ്പോൾ കരപ്പൻ്റെ അസുഖം ഉണ്ടായിരുന്നു, കഷായം, നല്ല കയ്പുള്ള കഷായം കുടിക്കണം. അപ്പോൾ ആശാൻ കൊടുത്താലും സാവിത്രപ്പിൾ കൊടുത്താലും കഴിക്കില്ല. പിന്നെ ഞാനാണ് കൊടുത്താലേ കഴിക്കുള്ളൂ. അല്ല അത്രയും പിന്നെ ഭയങ്കര കയ്പാണ്, അങ്ങനെ കരഞ്ഞുകൊണ്ട് ചിരിച്ചും കൊണ്ട് കഴിക്കും. അവിടുത്തെ കൽക്കത്ത ജുബ എത്രയോ കൊല്ലങ്ങളായി എനിക്ക് മോഹനം മേടിക്കേണ്ടി വന്നില്ല. അത് കൊണ്ടുവരുമ്പോൾ കൊണ്ടുവരും, ഒന്നോ രണ്ടോ മോഹനം വരുമ്പോൾ കൊണ്ടുവരും. ഞാനത് സാധാരണ ഉപയോഗിക്കുകയും ചെയ്യും. ചന്ദ്രിക എങ്ങനെയാണ് സഹപാഠികൾ? 57 മുതൽ 62 വരെ, 65 അതായത് 8 വർഷമാണ് കഥകളി സംഗീതം. 5 കൊല്ലം കഴിയപ്പോൾ പോകുന്നു. പിന്നെ വീണ്ടും കലാമണ്ഡലത്തിൽ 64 അധ്യാപികയായി, മോഹിനിയാട്ട അധ്യാപികയായിട്ട് ചേർന്നു. പിന്നെ 70 അവിടുന്ന് പോന്നപ്പോൾ തിരിച്ച് ഫാക്കൽറ്റി വന്നപ്പോൾ എമ്പ്രാന്തിരി അവിടെ നിന്ന്. ഞങ്ങൾ ഒരുമിച്ച് 32 ഒരേ ഇതിൽ ഫൈൻ ആർട്സ് വിംഗിൽ ജോലി ചെയ്തു. അന്ന് മുതൽ ഇന്ന് വരെയും ഞങ്ങൾ പഠിച്ച കാലം തൊട്ടിട്ടുള്ള ഇതുവരെയും ഞങ്ങൾ ആ സൗഹൃദ ബന്ധം പഠിക്കുന്ന കാലത്ത് അത്ര ഒരു നല്ല സ്റ്റുഡൻ്റ് ആയിരുന്നില്ല. ഞങ്ങളിവിടെ വാർഷികത്തിന് മീറ്റിംഗൊക്കെ ചെല്ലുമ്പോൾ കാണാന്നല്ലണ്ടേ, പരിപാടികൾക്കൊക്കെ കാണും, അത്രേ ഉള്ളൂ. അപ്പോൾ അന്ന് തന്നെ അല്ല ചന്ദ്രികയുടെ കൂടെ ഒരു അഞ്ജനം എന്നൊക്കെ പറഞ്ഞിട്ട് അവര് രണ്ടു മൂന്ന് കുട്ടികളാണ് നല്ല നന്നായിട്ട് ഡാൻസ് കളിച്ചിരുന്നത്. അതെ, മോഹിനിയാട്ടും ഭരതനാട്യവും ഒക്കെ കളിച്ചിരുന്നു. അപ്പൊ അങ്ങനെ ചന്ദ്രികയും ഞാനായിട്ട് ആ പഠിക്കുന്ന കാലം മുതൽക്ക് തന്നെ വളരെ അടുപ്പമുണ്ട്, ഒരു സുഹൃത്ത് ബന്ധം എന്നൊക്കെ പറയട്ടെ. അപ്പോൾ ആ ഒരു സൗഹൃദം ഉണ്ടല്ലോ, ആ സ്നേഹം ഇവിടം വരെ എത്തിച്ചു എന്ന് പറയട്ടെ. പിന്നെ സ്വന്തം മനസ്സിൽ തോന്നി അതങ്ങോട്ട് മൊത്തം അടിച്ച് പറയും. അത് മുഖം നോക്കില്ല, നല്ലതായാലും ജീത്തയില് നല്ലതായാലും ജീത്തയില് അവനോട് സ്വന്തം അഭിപ്രായം തുറന്നു പറയും. ഞാൻ ശത്രുക്കൾ ഉണ്ടാക്കണമെന്ന് ഇഷ്ടപ്പെടാത്ത ഒരാളാണ്, സുഹൃത്തുക്കള് കൂടുതൽ വേണമല്ല. പക്ഷെ അതിനു വേണ്ടിയിട്ട് ഞാൻ അടിയറ പറയില്ല. വെങ്കടകൃഷ്ണ ഭാഗവതരുടെ കാലം, അദ്ദേഹത്തിന്റെ കാലം മുതൽക്കാണ് ഈ കഥകളി സംഗീതത്തിന് ഒരു ഇന്ന് കാണുന്ന ഒരു ചിത്രം ഉണ്ടായിരിക്കുന്നത്. അതിന് മുമ്പ് ശ്രുതിയില്ല, ഒച്ചക്കാരൻ മെച്ചക്കാരൻ അങ്ങനെ ഒരു രീതിയായിരുന്നു അത്രേ, ചേങ്ങലയുടെ ശ്രുതിയോ ഇലത്തളത്തിൻ്റെ ശ്രുതിയോ. അപ്പോൾ വെങ്കടകൃഷ്ണ ഭാഗവതർ അദ്ദേഹം ആദ്യം തുടങ്ങിയ വെച്ച ഡെവലപ്മെൻ്റ് എന്താ, ശ്രുതിയൊക്കെയാണ്. പാട്ടുകാരൻ ശ്രുതിയിൽ പാടണം എന്നായി. പിന്നെ അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ആണ് നമ്പീശനാശാൻ. നമ്പീശനാശാനാകുമ്പോൾ അദ്ദേഹം വളരെ വെങ്കടകൃഷ്ണ ഭാഗവതരുടെ സ്റ്റൈലിനെ നിലനിർത്തി ഒരു സംഗീതമായിരുന്നു. അവരുടെ ശിഷ്യന്മാരാണ് ബാക്കിയുള്ള എല്ലാവരും വന്നിട്ടുണ്ട്. പ്രേമരാന്തരേഷനേക്കാൾ സീനിയറായിട്ടുള്ള ഉണ്ണികൃഷ്ണ കുറുപ്പാശാനുണ്ട്, ഗംഗാരനാശാനുണ്ട്, ഇവർക്കൊക്കെ വേറെ വേറെ ശൈലിയുണ്ട്. പക്ഷേ എങ്കിലും ഒരു നിലനിൽക്കുന്ന ശൈലി, അതായത് നമ്പീശൻ്റെ കാലം എന്ന് കഴിഞ്ഞാൽ പിന്നെ എമ്പ്രാതിരിയുടെ കാലം എന്നേ പറയാൻ പറ്റൂ. ഈ ഉണ്ണികൃഷ്ണ കുറുപ്പാശാനായാലും ഗംഗാരനാശാനായാലും ഈ നമ്പീശാശാൻ്റെ കാലത്തിൽ നിന്നുപോയി ഇദ്ദേഹത്തിന് ഒരു വ്യക്തിത്വം വന്നു, എമ്പ്രാതിരിയുടെ കാലം. അദ്ദേഹത്തിൻ്റെ സംഗീതത്തിനെ പറ്റിയിട്ട് പിന്നെ അങ്ങനെ പറയുമ്പോൾ കിം കിമഹോ സഖി എന്നെ ഏറ്റവും വലിയ ആകർഷിച്ച ഒരു പദമാണത്.
ഒരുപാട് ജനങ്ങൾ ഈ മൈക്രോഫോണില്ലേ, പഴയ കൊളാമ്പി, അന്ന് കൊളാമ്പിയാണ്, ആ കൊളാമ്പിയുടെ ചുവട്ടിൽ കഥകളിൽ നിന്ന് കാണാൻ നിൽക്കില്ല. ഇവൻ കൃഷ്ണനാരാശനാണ് അഭിനയിക്കുന്നുണ്ടാവുക, പക്ഷേ എങ്കിലും അവർ പാട്ടിലാണ് ഒരുപാട് ജനങ്ങൾ ഈ കിങ്കിമസഖിയിലും അല്ലെങ്കിൽ നളചരിതത്തിലെ മൂന്നാം ദിവസമായാലും ഒന്നാം ദിവസമായാലും ഈ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ജനങ്ങൾ വന്നത് എംബ്രാദേശനിൽ കൂടിയാണ്. അദ്ദേഹം എത്ര നല്ല സുഹൃത്താണെന്നും എത്ര നല്ല ഗൃഹനാഥനാണെന്നും കുട്ടികൾക്ക് എത്ര നല്ല മുത്തശ്ശനാണെന്നും ശിഷ്യൻ എത്രയും നല്ല ഗുരുവാണെന്നും ഒക്കെ മനസ്സിലാക്കുന്നത് ഇന്ന് ഈ സമാഗമത്തിലൂടെയാണ്.